ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ ഓഡിയോ കണക്ഷൻസിനെ കുറിച്ചൊക്കെ ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ ഒരു വീഡിയോ പലർക്കും യൂസ്ഫുള്ളായി എന്ന് അറിയാൻ സാധിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുപോലെ ഒരു 5.1 അനലോഗ് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ കൺട്രോൾ ടൈപ്പ് ആംപ്ലിഫയറിൻ്റെ ഓഡിയോ സിഗ്നൽസിൻ്റെ കണക്ഷനാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഇൻപുട്ട്സ് ആണ് വരുന്നത്. ഒന്ന് ഒരു 5.1 ഇൻപുട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ DVD ഇൻപുട്ട് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ട്, ഓക്സ്, TV, DTH, അങ്ങനെ മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ടും പിന്നെ ഒരു 5.1 ഇൻപുട്ടും. അപ്പോൾ ഇതെല്ലാം കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇത്തരത്തിലുള്ള 6 RCA സോക്കറ്റാണ്. ഓക്കെ, അപ്പോൾ 5.1 ഇൻപുട്ട് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളതിന് DVD ഇൻപുട്ട് എന്ന് വിളിക്കും. കാരണം നമ്മുടെ DVD യിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഓഡിയോ റഷ് ഒക്കെ പോലുള്ള ഡിവൈസിൽ നിന്നും ഒരു 5.1 അനലോഗ് ഔട്ട്പുട്ട് കാണും, അല്ലെങ്കിൽ ഒരു RCA ഔട്ട്പുട്ട് കാണും. അതെടുത്തിട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു 5.1 ഇൻപുട്ട് നമ്മൾ വെക്കുന്നത്. അപ്പം 5.1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ FR, FL, SR, SL, സെൻറ്റർ, സബ് വൂഫർ, ഗ്രൗണ്ട്, അങ്ങനെ 6 ചാനലും ഒരു ഗ്രൗണ്ടുമാണ് വരുന്നത്. അത് ഓൾറെഡി അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ സബ്വൂഫറിനാണെങ്കിൽ ലോ ഫ്രീക്വൻസി, അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു സിഗ്നലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സിഗ്നലിനെ നമ്മൾ ഡയറക്റ്റായിട്ട് 18-pin സെലക്ടർ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു സ്വിച്ചാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ചും കൂടി ഒരു നീളം കാണും. അപ്പോൾ ഞാനത് നമ്മളൊരു 6-pin സെലക്ടർ സ്വിച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും 18-pin സെലക്ടർ സ്വിച്ചിൻ്റെ കണക്ഷൻ മനസ്സിലാവും. അതല്ലെങ്കിൽ വേറൊരു വീഡിയോ, 18-pin തന്നെ നമുക്ക് വേറൊരു വീഡിയോ അതിൻ്റെ വയറിങ്ങിനെ കുറിച്ച് ചെയ്യാം. ഓക്കെ, അപ്പം 5.1 ഇൻപുട്ട് ഡയറക്റ്റായിട്ട് 18-pin സെലക്ടർ സ്വിച്ചിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു ഇൻപുട്ടിൻ്റെ കേസ് അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ടാണ്, ഓക്സ്, TV, DTH. ഇതിൽ നിന്ന് വരുന്ന സിഗ്നല് നമ്മൾ ഈ ഒരു 3-way സെലക്ടർ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ USB പാനൽ. ഓക്കെ, USB പാനലിൽ നിന്നുള്ള ഓഡിയോ ഔട്ടും 3-way സെലക്ടർ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ട്, USB പാനലിൽ നിന്നുള്ള ഇൻപുട്ടും 3-way സെലക്ടർ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം USB പാനലിൻ്റെ ഔട്ടും മൂന്ന് സ്റ്റീരിയോ ഇൻപുട്ടും സെലക്ടർ സ്വിച്ചിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് സെലക്ടർ സ്വിച്ചിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റീരിയോ ഔട്ടായിരിക്കും കിട്ടുന്നത്. ഇവിടെ കാണാം, സ്റ്റീരിയോ സിഗ്നൽ, ഒരു ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്, വേറൊന്നുമില്ല. ഈ 4 ഇൻപുട്ട്, 3 സ്റ്റീരിയോ ഇൻപുട്ട്, അല്ലെങ്കിൽ ഓക്സ്, TV, DTH, അതുപോലെ USB പാനലിൽ നിന്ന് വരുന്ന, ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം റൈറ്റ് RO, റൈറ്റ് ഓഡിയോ, അതുപോലെ ഇവിടെ LO, ലെഫ്റ്റ് ഔട്ട്പുട്ട്. അങ്ങനെ 4 സ്റ്റീരിയോ ഇൻപുട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു റൈറ്റ് ലെഫ്റ്റ് ചാനൽ കിട്ടും. ഇനി ഇതിനെ നമ്മളൊരു 5.1 ചാനലാക്കി മാറ്റുകയാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം 2 ചാനലേ ഉള്ളൂ, FL, FR, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, 2 ചാനൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സെൻറ്റർ ചാനലും 2 സറൗണ്ട് ചാനലും പിന്നെ ഒരു സബ്വൂഫറിന് വേണ്ടി ഒരു LFE ചാനലും കൂടെ വേണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രോലോജിക് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള, എനിക്ക് ചെറിയൊരു പ്രോലോജിക് ബോർഡാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു
ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ്. ഓക്കെ, അതായത് ഇവിടെ ഒരു സ്റ്റീരിയോ ഇൻപുട്ട്. ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സെലക്ടർ സ്വിച്ചിൽ നിന്ന് വരുന്ന ഈ രണ്ട് വയറും ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്നൊരു 5.1 ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം, സെൻറ്റർ, സി എന്ന് ഉദ്ദേശിക്കുന്ന സെൻറ്ററാണ്, എസ് ഡബ്ല്യു സബ് വൂഫറും, അതുപോലെ ഇവിടെ കാണാം ആർ എൽ റിയർ ലെഫ്റ്റ്, ആർ ആർ റിയർ റൈറ്റ്, എഫ് ആർ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, എഫ് എൽ ഫ്രണ്ട് ലെഫ്റ്റ്. അങ്ങനെ ഒരു 5.1 ഔട്ട്പുട്ട്, ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താൽ ഒരു 5.1 ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പ്രോലോജിക് ബോർഡിൽ നിന്ന് കിട്ടും. ഇനി ഈ ഒരു ബോർഡിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ്, ഈ ഒരു ബോർഡിൽ ബാസ് ട്രബിളും കണക്ഷൻ വരുന്നില്ല. അതുപോലെ ഇൻബിൽഡ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ സബ് വൂഫർ ഫിൽട്ടറും വരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ബോർഡുകൾ എല്ലാം കൂടെ ഒറ്റ ബോർഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, പല ബ്രാൻഡിൻ്റെ. ഇപ്പോൾ ക്രിസ്റ്റൽ ഓഡിയോസ് അല്ലെങ്കിൽ മാർട്ടിൻ ഓഡിയോസ്, ശക്തി, അങ്ങനെ രവി പ്രോലോജിക് ബോർഡ്, അങ്ങനെ ഒരുപാട് ബോർഡുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 5.1 ഡീകോഡർ സെക്ഷനും ഇത്തരത്തിലൊരു ബാസ് ട്രബിൾ ബോർഡും അതുപോലെ ഒരു സബ് വൂഫർ ഫിൽറ്ററും കൂടെ ഒരുമിച്ച് ഒറ്റ ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡിൽ നമ്മൾ ഇതിൽ കണ്ട പോലെ തന്നെ എല്ലിന്, ഗ്രൗണ്ട്, ആറിന്, അതായത് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു 5.1 ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പ്രോലോജിക് ബോർഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്യുന്നതും അതിനുവേണ്ടി 100K പൊട്ടൻഷ്യോമീറ്ററാണ് യൂസ് ചെയ്യുന്നതും. ഇത്തരത്തിൽ 100K പൊട്ടൻഷ്യോമീറ്ററാണ് യൂസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം നമുക്കിവിടെ പ്രോലോജിക് ബോർഡിൽ നിന്ന് 5.1 ഔട്ട്പുട്ട് കിട്ടി, എഫ് ആർ എഫ് എൽ, എസ് ആർ എസ് എൽ, സെൻറ്റർ, സബ് വൂഫർ, ഗ്രൗണ്ട്. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ടും നമ്മൾ 18-pin സെലക്ടർ സ്വിച്ചിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, പ്രോലോജിക് ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ 18-pin സെലക്ടർ സ്വിച്ചിലേക്ക് കൊടുക്കുകയാണ്. അപ്പം 18-pin സെലക്ടർ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഇൻപുട്ട്, അതായത് ഡയറക്റ്റ് വരുന്ന ആ ഒരു 5.1 DVD ഇൻപുട്ട് വേണോ, അതല്ല ഈ കാണുന്നതിൽ സ്റ്റീരിയോ ഇൻപുട്ടിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ USB പാനലിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രോലോജിക് ബോർഡ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു ഇൻപുട്ട് 5.1 ചാനൽ വേണമെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 18-pin സെലക്ടർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്, 18-pin സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട് നമ്മളൊരു മാസ്റ്റർ വോളിയം കൺട്രോളറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം മാസ്റ്റർ വോളിയം കൺട്രോളർ വേറൊന്നുമില്ല, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിപ്പം 100K ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്, 6-pin വരുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ചാനലിൽ കൺട്രോൾ ചെയ്യാം. അപ്പം ഇതുപോലെ രണ്ടെണ്ണം കൂടെ ഇതിൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പം നമുക്ക് ടോട്ടൽ 6 ചാനൽ ഇതിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഷാഫ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു 6 ചാനലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് മാസ്റ്റർ വോളിയം കൺട്രോളും. ഓക്കെ, ഇനി 47K പൊട്ടൻഷ്യോമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 18-pin സെലക്ടർ സ്വിച്ചിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മുടെ മാസ്റ്റർ വോളിയം കൺട്രോളറിലേക്കാണ് ചെല്ലുന്നത്. അതായത് ഒറ്റയടിക്ക് നമുക്ക് ഈ 6 ചാനലിൻ്റെ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പേര് പോലെ തന്നെ മാസ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ചാനലിൻ്റെ വോളിയം നമുക്കിത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി മാസ്റ്റർ വോളിയം കൺട്രോളറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ലൈനുകൾ അല്ലെങ്കിൽ സിഗ്നലിനെ നമ്മൾ ഓരോ സിഗ്നലിനെയും ഇപ്പോൾ ഇവിടെ കാണാം, ഈ ചെല്ലുന്നത് സബ് വൂഫറിൻ്റെ സിഗ്നലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളൊരു 47K അല്ലെങ്കിൽ 10K, ഇവിടെ കാണിച്ചിരിക്കുന്നതും ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. ഈ ഒരു ടൈപ്പിൽ, ഈ ഒരു രീതിയിൽ ഒരു 47K അല്ലെങ്കിൽ 10K അല്ലെങ്കിൽ ഒരു 22K പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ 5.1 പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ ചാനലും, ഇവിടെ ഞാൻ VC എന്ന് എഴുതിയിരിക്കുന്നത് വോളിയം കൺട്രോളറാണ്. ഈ സെയിം സാധനം തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ഫസ്റ്റ് പിന്നെ ഗ്രൗണ്ട്, സെക്കൻഡ് ഔട്ട്, തേർഡ് പിന്നെ ഇൻപുട്ട്.
അപ്പോൾ നമ്മുടെ മാസ്റ്റർ വോളിയം കൺട്രോളിൽ നിന്ന് വരുന്ന ഓരോ സിഗ്നലും സബ് വൂഫറും സെൻറ്റർ അതുപോലെ സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് FL FR അങ്ങനെ ഓരോ ചാനലും നമ്മൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ഓരോ വോളിയം കൺട്രോളർ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ 5.1 ആംപ്ലിഫയർ ബോർഡിലേക്ക് അല്ലെങ്കിൽ പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒന്നും കൂടെ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 5.1 DVD ഇൻപുട്ട്, അതിൻ്റെ ഔട്ട് വരുന്നത് FRFL SRSL സെൻറ്റർ സബ് വൂഫറ് ഇങ്ങനെ 6 ചാനൽ ഔട്ട്പുട്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു 18-pin സെലക്ടർ സ്വിച്ചിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഓൾറെഡി 5.1 സിഗ്നലാണ് വരുന്നത്, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ 3 സ്റ്റീരിയോ ഇൻപുട്ട്, ഓക്സ് TV DTH അങ്ങനെ 3 സ്റ്റീരിയോ ഇൻപുട്ടുണ്ട്. അപ്പം അതുകൂടാതെ ഒരു USB ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മളൊരു USB പാനൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് FM മെമ്മറി കാർഡ് USB ഇതിനൊക്കെ വേണ്ടി ഒരു പാനലും വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ USB പാനലിൻ്റെ ഔട്ടും 3 സ്റ്റീരിയോ ഇൻപുട്ടും അതിലേത് ആന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു 3-way സെലക്ടർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. 3-way സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഒരു സ്റ്റീരിയോ സിഗ്നൽ ആയിരിക്കും, അതായത് ഒരു ലെഫ്റ്റ് റൈറ്റ് ചാനൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനെ 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊലോജിക് ബോർഡ് യൂസ് ചെയ്യുന്നത്. പ്രൊലോജിക് ബോർഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ബാസ് ട്രബിള് കൺട്രോൾ വരുന്നതും. അതിനുവേണ്ടി 100K രണ്ട് പൊട്ടൻഷ്യോമീറ്ററും നമ്മൾ യൂസ് ചെയ്ത് ബാസും ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യുന്നു. പ്രൊലോജിക് ബോർഡിൽ നിന്നുള്ള 5.1 ഇൻപുട്ട് നമ്മൾ 18-pin സെലക്ടർ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് DVD ഇൻപുട്ട് വേണോ അതോ പ്രൊലോജിക് ബോർഡിൽ നിന്നുള്ള ഇൻപുട്ട് വേണോ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി 18-pin സെലക്ടർ സ്വിച്ചിൽ നിന്നുള്ള ഔട്ട് 6-channel മാസ്റ്റർ വോളിയം കൺട്രോളറിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് പേര് പോലെ തന്നെ നമ്മുടെ 6 ചാനലും, ഓക്കെ, 6 ചാനലിനെ ഒരുമിച്ച് അല്ലെങ്കിൽ ടോട്ടലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിന്നുള്ള ഓരോ ഔട്ട്പുട്ടും ഓരോ ചാനലും സബ് വൂഫറും സെൻറ്റർ SL SR FL FR അങ്ങനെ ഓരോ ചാനലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇത്തരത്തിലുള്ള പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ 5.1 പവർ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.